വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ മുരിക്കാശ്ശേരിയിലുള്ള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ അവഗണനയുടെയും തകർച്ചയുടെയും വക്കിൽ. മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറിയ ഇവിടം അധികൃതർ ശ്രദ്ധ ചെലുത്തി വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്തി ഉപയോഗപ്രദമാക്കണമെന്ന് നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 1.25 കോടി രൂപ മുടക്കി 2006 ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചതാണ് ഈ കമ്മ്യൂണിറ്റി ഹാൾ. ടൗൺ ഹാൾ നിർമ്മിക്കുന്നതിനായി 16 സെന്റ് ഭൂമി പഞ്ചായത്ത് വിട്ടു നൽകിയിരുന്നു. 2006 മുതൽ മുരിക്കാശ്ശേരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും എല്ലാ പരിപാടികളും ഇവിടെ വെച്ചാണ് നടത്തിയിരുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലിരുന്നപ്പോൾ ലയൻസ് ക്ലബിന് കെട്ടിടത്തിന് സംരക്ഷണ ചുമതല കരാറടിസ്ഥാനത്തിൽ നൽകി. പിന്നീട് 2010-15 കാലത്തെ UDF ഭരണസമിതി ജില്ലാ പഞ്ചായത്തിൽ നിന്നും ടൗൺ ഹാൾ ഏറ്റെടുത്തു. എന്നാൽ മാറി മാറി വന്ന ഭരണസമിതികൾ കെട്ടിടം സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല. നിലവിൽ ഇവിടം മദ്യപാന്മാരുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമാണ്. കൂടാതെ പഞ്ചായത്ത് കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങളും ഈ കെട്ടിടത്തിനുള്ളിലാണ് നിക്ഷേപിക്കുന്നത്. ഇതിനോടനുബന്ധിച്ചുള്ള കിണർ, മോട്ടോർ, വാട്ടർ ടാങ്ക്, ഉച്ചഭാഷിണി, സീറ്റുകൾ, കസേരകൾ എല്ലാം ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. കോടിക്കണക്കിന് രൂപ മുടക്കി പണിതിരിക്കുന്ന സർക്കാരിൻ്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് പണിതിരിക്കുന്ന ഈ കമ്മ്യൂണിറ്റി ഹാൾ നശിച്ചു പോകുന്ന അവസ്ഥയാണുള്ളത്. ഒന്നെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ഹാൾ ജില്ലാ പഞ്ചായത്തിനെ ഏൽപ്പിക്കുകയോ ഇല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ ഏതെങ്കിലും നല്ല പദ്ധതികളിലൂടെ കൊണ്ടുവരുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാക്കുകയും ചെയ്യണം. ഈ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊടുങ്കാര്യസ്ഥയുടെയും പിടിപ്പുകേടിൻ്റെയും ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്ന് പറയാം. നിരവധിയായ അഴിമതികൾ നടക്കുന്നതോടൊപ്പം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നശിച്ചു പോകുന്ന അവസ്ഥകൾ ഉണ്ടാവുന്നു. ഗ്രാമപഞ്ചായത്തിന് ഇത് സംരക്ഷിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ജില്ലാ പഞ്ചായത്തിന് വിട്ടുകൊടുക്കണമെന്നും നിലവിൽ ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യം നീക്കം ചെയ്യണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പഞ്ചായത്ത് പ്രശ്നം കൈകാര്യം ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥിതിക്കെതിരെ ജനരോക്ഷം വിരമ്പുകയാണ്.